Free. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ാണ് കാണാൻ പോകുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ രാവിലെ തന്നെ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് കാരണം ഇവർക്ക് ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരേ ഒരാള് നമ്മുടെ ആണ് പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ പഠിപ്പിച്ചു തരില്ല എന്നുള്ള ഭാഷയിൽ ഇരിക്കാണ് എങ്ങനെങ്ങനെ ഇവള് സമ്മതിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തോണ്ടാണ് ഇവളിവിടെ വന്നേക്കുന്നത് പക്ഷെ ഇവര് ഇവിടെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഹീറോയിനോട് നല്ല വർക്കായിരിക്കും ഹീറോയും പറയും കണ്ടില്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവളുടെ പോസ് അങ്ങനെ അവൾ ഒത്തിരി കളിയാക്കാണ് വേ ആണെങ്കിൽ നീ പറ അവളെ അവളങ്ങാനിപ്പോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഒരിക്കലും ഇവളെണീക്കാൻ പോകുന്നില്ലേ ഇപ്പോൾ ഒരു സുനാമി വന്ന പോലെ പോലും ഇവളറിയാൻ പോകുന്നില്ല അതേപോലെ ഉറക്കാണ് ഇവളുടെ ഞാൻ വേണേൽ കാണിച്ചു തരാമെന്ന് പോകുന്നുണ്ട് അവനാണെങ്കിൽ അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് ടീച്ചർ കുറേ നേരമായി ഉറങ്ങിയിട്ട് ഒന്ന് എണീക്കാവോ എന്ന് ചോദിച്ചത് പെട്ടെന്ന് അവളെ ഹീറോയിൻ കണ്ടുറക്കാണ് ഇവളിങ്ങനെ കാണുന്നവർക്കുന്ന ഇവനൊട്ടും പ്രതീക്ഷിച്ചില്ല അതേപോലെ നമ്മുടെ വേയും പ്രതീക്ഷിച്ചിട്ടില്ല വേ പേടിച്ചു പോയിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് മാറ്റി നിർത്താണ് കാരണം എങ്ങാനും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് എണീച്ച് പൊങ്ങുമ്പോഴത്തേക്കിനും അറിയാതെ കിസാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഇവളെയൊക്കെ അവിടെ 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 അവിടുന്ന് തുള്ളുന്നേ ഇത്രയും നേരം ഹീറോയിൻ എണീക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ ഹീറോയിൻ എണീച്ചതും അവളുടെ പേരൊക്കെ നടന്ന് പറയുവാണ് മിസ് സൂഷി എന്നെ ഒന്ന് പഠിപ്പിക്കുന്നേ ഞാൻ വേണമെങ്കിൽ ഞാൻ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പറയേണ്ടതല്ല ഇംഗ്ലീഷിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിൽ അവൾക്ക് വരുന്ന മിസ്റ്റേക്ക് എല്ലാം തിരുത്തി കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് പറഞ്ഞു താമസം പറയുന്നത് നമ്മുടെ ഹീറോയും പറയും ഇല്ലല്ല ഞാൻ പഠിപ്പിച്ചു നീ പറയുന്നൊക്കെ ശരിയാണ് അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് നീ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അത് ഈ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ നീ പറഞ്ഞതുപോലെ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് നീ വിചാരിച്ചു ഇനി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ചോദിച്ചതും അവളാണെങ്കിൽ പറ്റത്തില്ലെന്ന് പറയുകയാണ് എന്നതാകും നിന്റെ പ്രശ്നം നമുക്കൊന്ന് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞതും അവളാണെങ്കിൽ സോറി എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും ഇല്ലാന്ന് പറയുകയാണ് നമ്മുടെ വേക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നാലും ശരി നിനക്കിപ്പോൾ ഫ്രണ്ട്സ് ഇല്ലെന്നല്ല പറഞ്ഞേ ഇനി നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സാകും എൻ്റെ പേര് വേന്നാണ് ഞാനൊരു ആണ് പിന്നെ ഹീറോൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത്രയും ടീറ്റിയിലൊക്കെ പോരെ ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എൻ്റെ ബേ നീ വിചാരിക്കുന്ന പോലെ എനിക്കിപ്പോൾ ഒരു പുതിയ സ്റ്റുഡൻറ്റിനോ പുതിയ ഫ്രണ്ട്സിനോ ഒന്നും ആവശ്യമില്ല നിന്നെ നിന്നെന്തായാലും ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറയാണ് ഇപ്പം സ്കൂളിൽ നമ്മുടെ നാനും സിംഗിയവും ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്നും ഇല്ലാത്ത പോലെ മാത്സ് ടീച്ചറാണെങ്കിൽ അവരുടെ മുന്നേ വന്നിട്ട് നമ്മുടെ ഞാൻ്റെ കയ്യിലാണെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ബുക്കൊക്കെ കൊടുത്തിട്ട് പറയും ഞാൻ ഇനി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ നിനക്ക് ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സാക്കി ഞാൻ മാറ്റുന്ന പറയുകയാണ് ഇവർക്ക് രണ്ടുവർക്കും ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല

കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ് ആണെങ്കിൽ പുറമേന്ന് കോച്ച ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഇവരെ ക്ലാസ് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ നോക്കാൻ വരും അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങള് പഠിപ്പിക്കുന്ന കാണിക്കേണ്ട വരും എന്നുള്ള ടെൻഷനിൽ നമ്മൾ ഹീറോയിൻ ഇരിക്കുമ്പോൾ ഹീറോ ആണ് സമാധാനപ്പെടുത്തുന്നത് അവളുടെ കൈയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ കൈ അങ്ങ് തട്ടിമാറ്റാണ് അപ്പോഴത്തേക്കിനാണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞത് നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെയാണ് അപ്പോൾ അവനാണെങ്കിൽ ഏ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും അതേ

ഇവളെ തേടി സ്കൂൾ വരെ എത്തിട്ടുണ്ടാവും ഇപ്പൊ ഇവളുടെ മനസ്സിലീറോ എങ്ങനെയും ഫ്രണ്ട്സ് ആക്കണമെന്നാണ് അതുകൊണ്ട് ഇവള് അതുകൊണ്ട് ചോദിക്കും നമുക്ക് പുറത്ത് പോയാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഏ ഞാനൊന്നും ഇല്ലാന്നറിയാണ് എന്താ സൂക്ഷി ഒരു ലഞ്ച് അവർ അല്ല ഒരു മണിക്കൂർ സമയുണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരെ നീ ഒന്ന് വരുമെന്ന് വെക്കുമ്പോ അവളും ശരി പോവാൻ അറിയാണ്ട് ഇപ്പൊ രണ്ടുപേരും വെച്ചാൽ നമ്മുടെ ണി ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന ടൈമില് അവൾ ഈ സ്ഥലത്ത് വന്നിട്ട് കുറെ ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കും അതുപോലെ ഇന്ന് അവളുടെ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് അവക്കെതിരെ വന്ന് നെഗറ്റീവ് കമന്റ്സും പിന്നെ എല്ലാവരും തന്നെ പറയുന്നത് നമ്മുടെ വേണ്ട അച്ഛൻ വലിയ ഒരാളാണല്ലോ അതുകൊണ്ട് അച്ഛൻ്റെ പേരും പറഞ്ഞിട്ടാണ് അവൾ ഇത്രയും വലിയ നിലയിലെത്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇവളെ താഴ്ത്തി കെട്ടിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവളിങ്ങനെ എറിഞ്ഞുപൊട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിധത്തില് തന്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഹീറോയിന് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് വേണ്ടിലും ഒത്തിരി കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവൻ്റെ ഹീറോയിനും പറയുകയാണ് എന്തായാലും നമുക്ക് ഇവളെ ഹെൽപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അടുത്ത ശ്രീ കാണിക്കുന്നത് നമ്മുടെ ഞാനാണെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പേടി ചൂടി വരുവാണ് എന്താ സംഭവം എന്ന് വെച്ച പുറകെ മാത്സ് ടീച്ചർ ഉണ്ടാവും ഇവളെ മാത്സ് പഠിപ്പിക്കാൻ കയറിയതാണ് അങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതായിരിക്കും നമ്മുടെ ഞാന് നമ്മുടെ മാത്സ് ടീച്ചർ അവളുടെ പുറകെ പോയിട്ട് ഞാൻ ഒന്ന് നിൽക്കുമ്പോൾ നിനക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പിന്നെ നിനക്ക് എളുപ്പമായിക്കോളും വാ പഠിക്കുന്നിട്ട് അവളായിട്ട് ഓടിച്ച് ഓടിച്ചോടിച്ച് ഗ്രൗണ്ട് വരെ എത്തിയിട്ടുണ്ടാവും നമ്മുടെ നാനും പറയുന്നുണ്ട് സാർ സാർ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നെ വിട്ടേക്ക് എന്ന് പറയുകയാണ് പക്ഷെ മാത്സ് ടീച്ചർ ആണെങ്കിൽ ഇല്ല മോളെ കൊണ്ട് പറ്റും ഈ ടെസ്റ്റിലുള്ള തൊണ്ണൂറ് ശതമാനം പ്രോബ്ലം നിനക്ക് തീർക്കാൻ പറ്റും പറയുമ്പോൾ ഞാനാണെങ്കിൽ സാർ ഈ ടെസ്റ്റിലെ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു പ്രോബ്ലം ആണ് അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് പിന്നെ ഓടാൻ ഒഴുകാണ് പിന്നെ അവളുടെ പുറകെ നമ്മുടെ മാത്സ് ടീച്ചർ ഓടുകയാണ് ഇവരിങ്ങനെ കടന്ന് കളിക്കുന്നെല്ലാം നമ്മുടെ പിള്ളേർ ഒരു സൈഡിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ചിന്തിക്കുവാണ് അയ്യോ ഒരു ക്ലാസ് എടുക്കണ്ടതല്ലേ എങ്ങനെ എടുക്കണം നമ്മളെ ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ വേവരുവാണ് ഇപ്പം സാധാരണ പോലും ഒന്നും അല്ല ഇവർ രണ്ടുപേരും നമ്മുടെ ഈ ഹീറോയിനുകളുടെ കഷ്ടതകളും ദുഃഖങ്ങളൊക്കെ അറിഞ്ഞതിൽ പിന്നെ ഇവര് നല്ലൊരു ഫ്രണ്ട്സ് ആയേക്കുവാണ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ആണെങ്കിൽ എപ്പോഴും കളി ചീരി തമാശ എന്നൊക്കെ പറഞ്ഞ് പോവാണ് ഇവരിവിടെ കളിക്കുന്നതും ചിരിക്കുന്നതെല്ലാം എല്ലാം നിന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ചെവി കോർത്ത് കേൾക്കുവാണ് എന്താ ഇവിടെ സംസാരിക്കുന്നതെന്നും പറഞ്ഞോണ്ട് അവിടെയൊക്കെ നമ്മുടെ മാത്സ് ടീച്ചർ വന്നിട്ട് എന്താ നീ കേൾക്കുന്നൊക്കെയാണ് ഇപ്പൊ അവ നമ്മുടെ ഹീറോ ഞെട്ടിപ്പോയിട്ട് ഏ ഞാനൊന്നും കേൾക്കുന്നില്ല ഞാനൊന്നും കേട്ടില്ല എന്നറിയാണ് പിന്നെ എന്തോ ഇവിടെ ഒരു പമ്മിക്കളി നോക്കുമ്പോൾ അവരാണെങ്കിൽ അത് പിന്നെ അകത്ത് ഹീറോയിനും ഉണ്ട് എങ്ങാനും നമ്മുടെ വേ ഹീറോയിനോട് ദേഷ്യപ്പെടുകയോ അവളെ അടിക്കുക എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവര് തമ്മിൽ അടി കൂടുമ്പോൾ നമ്മൾ വേണ്ടത് തീർക്കാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിറയാണ് മാക്സ് ടീച്ചറും പറയും നിനക്കറിയാലോ ഹീറോയിൻ നിന്നെയും അവളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യത്തില്ലെന്ന് പിന്നെന്തിനാ നീ ഇവിടെ നിക്കുന്ന എനിക്ക് തോന്നുന്നു നിനക്ക് ജലസാന്ന് തോന്നല്ലോ നോക്കുമ്പോ ഹീറോ ആണെങ്കിൽ എന്ത് എനിക്ക് ജലസോ അത് അവളുടെ മേലും നീ പോയി പാരാട്ടെന്ന് പറഞ്ഞിട്ട് പോവും അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ ഇങ്ങനെ പോവാണ് ഹീറോയിനെ കാണാൻ വേണ്ടിട്ടാണ് കാരണം നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് ഇങ്ങനെ പമ്മി പോകുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറക്ടർ പിടിക്കുവാണ് എന്നിട്ട് അവളെയും നീ ആരാ ഈ സ്കൂളിന്റെ പുറകെ കൂടെ ഒക്കെ വരുന്നത് നീ ആരാ അവളും പറയും ഞാൻ ക്ലാസ് എയ്റ്റിലെ ക്ലാസ് ടീച്ചർ മിസ് സൂഷിയുടെ ഫ്രണ്ട് എന്ന് പറയാണ് അപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ അവക്ക് കാരണം ഇങ്ങനെ സ്കൂളിന്റെ ബേക്കിൽ കൂടെയൊക്കെ വരാനേ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയിട്ട് പോവാണ് സ്റ്റാഫ് റൂമിലാണെങ്കിൽ ഹീറോ ഹീറോയിനെ തപ്പി അവൾ അവിടെ ഉണ്ടാവില്ല അവനും പറയും ഇപ്പോൾ ഇന്നലെ കണ്ടില്ല ഇവളെ ഇന്നും കണ്ടില്ല ഈ ലെഞ്ച് പീരീഡ് ഇവൾ എവിടെ പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാത്സ് ടീച്ചറിനോട് ചോദിക്കുകയാണ് മാത്സ് ടീച്ചർ പറയും ഇല്ല എനിക്ക് എനിക്കറിയത്തില്ല അവൾ എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ട ഹീറോ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഇപ്പം ഈ ലെഞ്ച് പീരീഡ് ആകുമ്പോൾ ഹീറോയിൻ എങ്ങോട്ടൊക്കെ മുങ്ങുന്നുണ്ട് ഞാൻ ഇവൾ എവിടെ പോവായിരിക്കും എന്ന് ചിന്തിക്കുവാണ് ഹീറോയിൻ എങ്ങോട്ടൊക്കെ വന്നതെന്ന് വെച്ച് നമ്മുടെ വേണ്ട കൂടെയാണ് അവർ രണ്ടുപേരും രണ്ടുപേരൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണല്ലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ സ്കൂളിലോട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ കൈയ്യെല്ലാം കോർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങോട്ട് കൂടി വന്നിട്ട് ഇത്ര നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നു ലഞ്ച് അവരെ കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകലൊന്നും പറഞ്ഞു കൊണ്ട് അവിടെ കൈ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഡയറക്ടർ വരാണ് ഡയറക്ടറിനെ കണ്ട ഹീറോ ആ ഇനി എന്തായാലും ഡയറക്ടറെല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പോവുകയും ചെയ്യും വേയും പറയും ഇപ്പോഴാണ് കറക്റ്റ് സമയം എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ഇപ്പം എന്നെ പരിചയപ്പെടുത്താണ് ഹായ് എൻ്റെ പേര് വേ ഞാൻ ക്ലാസ് എയ്റ്റിലെ ക്ലാസ് ടീച്ചർ മിസ് സൂഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയാണ് നേരത്തെ നമ്മുടെ ഡയറക്ടർ ഇവിടെ ഒന്ന് കളിയാക്കി വിട്ടിയില്ല അതിന് റിവഞ്ച് എടുത്തതാണ് നമ്മുടെ വേ ഇപ്പം അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഹീറോയിനും വേയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി കൂടി വരുവാണ് അങ്ങനെ നമ്മുടെ ഹീറോയിൻ സ്കൂളിലെ ഇച്ചിരി പിരീഡ് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ നമ്മുടെ കൂടെ കറങ്ങാൻ പോവാണ് അതേപോലെ വീക്കെൻഡിൽ നിന്ന് വന്ന അപ്പം നമ്മുടെ ഹീറോയിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും വേനൽ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോക്ക് അത്ര പിടിക്കുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവാണ് ഇപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പേടിച്ചിട്ട് ഓരോന്നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുക്കേണ്ടത് അത് നാളെയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവളാണെങ്കിൽ പേടിച്ച് പേടിച്ച് പഠിക്കുന്നുണ്ട് അവളുടെ തലയിലൊന്നും കയറുന്നില്ല അവളാണെങ്കിൽ അയ്യോ പേടിയൊക്കെ മാറ്റി വെക്കുന്നിട്ട് പഠിക്കും പഠിക്കുന്നു എന്നിട്ട് ഒരു സമാധാനവും ഇല്ല അപ്പോൾ നാട് ഈ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് എപ്പോഴും കുടിക്കുന്ന പാലൊക്കെ കൊടുത്തിട്ട് പറയും ഈ പാലൊക്കെ നീ കുടിക്കുക നീ എന്താ പേടിക്കുന്നേ ഇതൊരു സാധാ ക്ലാസ് ആയിട്ട് നീ കരുതിയാൽ മതി വേറൊന്നും നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തി പറഞ്ഞയക്കുവാണ് പഠിക്കാൻ അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു കഴിയാണ് പിള്ളേരുടെ അടക്കം നമ്മൾ ഡയറക്ടറും പ്രിൻസിപ്പിളും വൈസ് പ്രിൻസിപ്പിളും ആരെ കൈയടിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ക്ലാസ് നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിക്കുവാണ് ക്ലാസ് കഴിയാൻ നോക്കിയിരുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരെ നമ്മുടെ വേണ്ട കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവളുടെ പുറകെ തന്നെ നമ്മുടെ ഹീറോ ഓടി വരുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവളുടെ ക്ലാസ് നല്ല ഭംഗിയായിട്ട് ഞാൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഇവന് ട്രീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ പുറകെ ഓടുന്നത് പക്ഷേ എങ്ങനെ പിടിക്കാൻ രണ്ടും കൂടി അപ്പത്തേക്കിനും പോയി കാണും അന്ന് നൈറ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ പേടി ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം നാളെ ഇവനെടുക്കേണ്ട ക്ലാസ് ആണ് ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇവൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇന്നലെ ഇവൾക്ക് കൊടുത്ത പോലെ ഒരു പാൽ അവന് കൊടുത്തിട്ട് പറയും ഇത് നീ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ അവൻ ഇന്നലെ എന്തൊക്കെയാണോ ഇവളോട് പറഞ്ഞു അദ്ദേഹം അവനോടും പറഞ്ഞിട്ട് അവളങ്ങ് പോവും നമ്മുടെ ഹീറോ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പേടിച്ച ദിവസം ഉണ്ടായിട്ടില്ല പക്ഷേ ഇവള് പറഞ്ഞിട്ട് പോയാൽ പിന്നെ എനിക്ക് നല്ലോണം പേടിയാവുന്നല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലാസ് എടുക്കാൻ വരുവാണ് ഹീറോ വന്നിട്ട് പറയാണ് എന്നും എടുക്കുന്ന പോലെ ക്ലാസ് ബോറടി അല്ലേ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായി ക്ലാസ് എടുക്കാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ ഗ്ലാസ് ഒക്കെ നിർത്തി വെച്ചേക്കുവാണ് അതും വലുതും ചെറുതും അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും കൊഴിക്കാത്തതും ആയിട്ടുള്ള കുറെ ഗ്ലാസ്കള് ഇത് വേണ്ട അതിലൊരു ചെറുക്കം പറയും ഓ ഈ ഗ്ലാസ്സിൽ ഇപ്പൊ വന്ന് തട്ടും അതല്ലേ ഇപ്പൊ ചെയ്യാൻ പോന്നു ഇതൊക്കെ നമുക്കറിയാം പറഞ്ഞതും പിള്ളേരൊക്കെ തിരിഞ്ഞു നോക്കുവാണ് ഇത് കണ്ടവരാണെങ്കിൽ ഓ കുറച്ച് ഒറ്റത്തിൽ പറഞ്ഞു പോയില്ലേ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അല്ലല്ലേ ഇതെന്ന് പറയാണ് ഇപ്പൊ നമ്മുടെ ഈ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുവാണ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് അത് കഴിഞ്ഞതും അവനാണെങ്കിൽ അത് തട്ടുമാണ് അവനങ്ങനെ ഓരോ ഗ്ലാസും തട്ടുമ്പോഴും ഓരോരോ സൗണ്ടാണ് വരുന്നത് സൗണ്ട് ഒക്കെ കഴിച്ചിട്ട് നമ്മളെ പിള്ളേരാണെങ്കിൽ വാവ് ഒരു സംഭവം ഇല്ലാതെ ഒരു ഗ്ലാസ് വെച്ചിട്ടല്ല നമ്മുടെ ക്ലാസ് ടീച്ചർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഓ നമ്മുടെ ഹീറോക്ക് എന്തൊക്കെ കഴിവാലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ ഹീറോ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിള്ളാരോട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സെന്യാവിനോട് ചോദിക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ സെങ്യാവ് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച പെട്ടെന്ന് തന്നെ ആൻസർ പറയത്തില്ലേ അതുപോലെ നമ്മുടെ ഹീറോ ചോദിച്ച ആൻസർ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ പറയാണ് മിസ്റ്റർ സാങ് നിങ്ങൾ ചെയ്തതൊക്കെ നല്ലതാണ് പക്ഷെ കുറച്ചും കൂടി ശരിയാക്കാറുണ്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കളിയാക്കി വിടുവാണ് അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുവാണേ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ hey hero